ദക്ഷിണേഷ്യയിൽ നിന്ന് കുടിയറക്കപ്പെട്ടവരിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മണിപ്പൂരിൽ നിന്നുള്ളവരാണെന്ന് ജനീവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻ്റേണൽ ഡിസ്പ്ലേസ്മെന്റ് മോണിറ്ററിംഗ് സെന്ററിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംഘർഷവും ആക്രമവും കാരണം അറുപത്തിയൊൻപതിനായിരം പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണേഷ്യയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് ഇതിൽ അറുപത്തിയേഴായിരം പേരും മണിപ്പൂരിൽ നിന്നാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആക്രമങ്ങളും സംഘർഷങ്ങളും കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കുടിയിറക്കം വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ആരംഭിച്ച മണിപ്പൂർ കലാപത്തിൽ ഇരുന്നൂറിലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പട്ടികജാതി പദവി വേണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധിച്ച ആദിവാസി ഐക്യനാഠ്യ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു തുടർന്നാണ് മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ സംഘർഷം ആരംഭിക്കുന്നത് കുടിയൊഴിപ്പിക്കലിൻ്റെ ഭൂരിഭാഗവും മണിപ്പൂരിലായിരുന്നു നടന്നതെങ്കിലും മിസോറാം നാഗാലാൻഡ് അസം തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കുടിയെറക്കപ്പെട്ടിട്ടുണ്ട് അക്രമം രൂക്ഷമായതോടെ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഇൻ്റർനെറ്റ് അടക്കമുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു സംഘർഷം തുടങ്ങിയ ഒരു വർഷമായിട്ടും ആഭ്യന്തര കുടിയൊഴിപ്പിക്കലിലാണ് മണിപ്പൂർ ജനതയെന്നും ഐ ഡി എം സി ചൂണ്ടിക്കാട്ടുന്നു സംഘർഷങ്ങളും അക്രമങ്ങളും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തോടെ അൻപത്തി മൂന്ന് ലക്ഷം പേരാണ് ദക്ഷിണേഷ്യയിൽ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കലിൻ്റെ ഭാഗമായി ജീവിക്കുന്നത്